വേനൽക്കാല അവധി സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണിയാണ്. പാടത്തെ പന്തുകളി മുതൽ ക്ലബുകളുടെ മത്സരങ്ങൾ വരെ ഇതിൽപ്പെടും. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ തലക്കീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന രണ്ട് മാസമാണ് ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്. സെയിൽസിൻ്റെ നല്ലൊരു ഭാഗം തന്നെ ഈ രണ്ട് മാസത്തിൽ കിട്ടേണ്ടത് നമുക്ക് കിട്ടാത്തൊരു സ്ഥിതിയിലേക്ക് പോയി. ലോക്ക്ഡൗണിന് ശേഷവും ഗവൺമെൻറ് പിന്നെ ഔട്ട്ഡോർ ഗെയിംസിന് എന്തെങ്കിലും പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നു ഞങ്ങൾക്കറിയില്ല. കാരണം ഇപ്പോൾ ഫുട്ബോളായാലും ക്രിക്കറ്റായാലും ഒക്കെ 10-15 പേര് 20 പേരായിട്ട് കളിക്കുന്ന ഗെയിംസാണ്. ഭാവി കാര്യങ്ങൾ വളരെ അനിശ്ചിതത്വമാണ്. വീട്ടിനുള്ളിലെ പ്രധാന കായിക വിനോദമായ ക്യാരം ബോർഡ് പല കടകളിലും ലഭ്യമല്ല. ചെസ്, ഡംബൽ എന്നിവയ്ക്കാണ് ഡിമാൻഡ്. വേനൽക്കാല കായിക കോച്ചിംഗ് ക്യാമ്പുകൾ ഇല്ലാതായതും ഈ മേഖലയ്ക്ക് വൻ തിരിച്ചടിയായിട്ടുണ്ട്. ആളുകൾ കൂടുന്ന കായിക വിനോദങ്ങളിൽ നിന്നും ജനങ്ങൾ കുറേ നാൾ മാറി നിൽക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യവസായം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിന്തയിലാണ് ഈ മേഖലയിലുള്ളവർ.